ഇനി നമുക്ക് അയോധ്യയുടെ നാൾ വഴിയിലേക്ക് ഒന്ന് പോയി വരാം. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ സാമൂഹിക നിയമ തർക്കങ്ങൾക്കൊടുവിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച അയോധ്യ തർക്കത്തിൻ്റെ നാൾ വഴികളിലേക്ക്. 1885 അയോധ്യയിലെ രാംചബൂത്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി തേടി മഹന്ത് രഘുബർ ദാസ് ഫൈസാബാദ് കോടതിയെ സമീപിക്കുന്നതാണ് അയോധ്യയിലെ വ്യവഹാരങ്ങളുടെ തുടക്കം. ഫൈസാബാദ് കോടതി അത് തള്ളി. 1949 ഡിസംബർ 22 ബാബറി മസ്ജിദിന്റെ പ്രധാന മകുടത്തിന് കീഴിൽ ഒരു രാമവിഗ്രഹം ആരോ സ്ഥാപിച്ചു. അയോധ്യ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക്. ഫൈസാബാദ് കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് കേസ് എത്തി. '90 എൽ കെ അദ്വാനി നയിച്ച രഥയാത്രയിലൂടെ രാമക്ഷേത്രം ഒരു രാഷ്ട്രീയ അജണ്ടയായി മാറി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം. 1992 ഡിസംബർ 6 നടന്ന കർസേവയ്ക്കിടെ ബാബറി മസ്ജിദ് തകർത്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നിറവും മാറാൻ തുടങ്ങി. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലേക്ക്. 1996 എ ബി വാജ്പേയി ഇന്ത്യയുടെ ആദ്യ BJP പ്രധാനമന്ത്രിയായി. 13 ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ ആ മന്ത്രിസഭയ്ക്ക്. 2 വർഷത്തിന് ശേഷം കൂടുതൽ കരുത്താർജിച്ച് വാജ്പേയി തിരിച്ചെത്തി. അടൽ ബിഹാരി വാജ്പേയി ഈശ്വർ കി ശപത് ലേതാ ഹൂം. തർക്കഭൂമി മൂന്നായി വിഭജിക്കാൻ അലഹബാദ് ഹൈക്കോടതി 2010 സെപ്റ്റംബർ 30 വിധി പറഞ്ഞു. അവകാശമുന്നയിച്ച നിർമോഹി അഖാഡ, രാംലല്ല, സുന്നി വഖഫ് ബോർഡ് എന്നിവർക്ക് തുല്യമായി വീതിക്കുക എന്നായിരുന്നു നിർദ്ദേശം. തർക്കം സുപ്രീം കോടതിയിലേക്ക്. 10 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് ശേഷം 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. സുപ്രീം കോടതിയിൽ കേസ് ഇഴഞ്ഞു നീങ്ങുന്നത് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് കാരണമെന്ന് മോദി തെരഞ്ഞെടുപ്പ് റാലികളിൽ പറഞ്ഞു. ഒരു ഭൂമി തർക്കത്തിനപ്പുറത്ത് ഭരണഘടനാപരമായ പ്രശ്നമല്ല അയോധ്യ കേസെന്ന് ആദ്യം സുപ്രീം കോടതി നിലപാടെടുത്തു. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയാണ് കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടാൻ പിന്നീട് തീരുമാനിച്ചത്. 40 ദിവസത്തെ തുടർച്ചയായ വാദം കേൾക്കലിനൊടുവിൽ 2019 നവംബർ 9 അയോധ്യയിലെ തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് നൽകി. പകരം 5 ഏക്കർ ഭൂമി മസ്ജിദ് നിർമ്മാണത്തിനും നൽകാൻ ഉത്തരവ്. ക്ഷേത്ര നിർമ്മാണത്തിന് ട്രസ്റ്റ് രൂപീകരിക്കാനും സർക്കാരിന് നിർദ്ദേശം. വിധി വന്ന് 9 മാസത്തിനിപ്പുറം അയോധ്യയിൽ ക്ഷേത്രം ഉയരുകയാണ്. ബാബറി മസ്ജിദ് ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് LK അദ്വാനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിചാരണ തുടരുമ്പോഴാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി തറക്കല്ലിടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ നിയമരംഗങ്ങളിൽ പുതിയ അധ്യായമാണ് അയോധ്യ എഴുതിച്ചേർക്കുന്നത്. ദില്ലിയിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.